സംസ്ഥാനത്ത് വീര്യമുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരള ബ്രാൻഡ് മദ്യം കയറ്റുമതി ചെയ്യുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനുള്ള നിയമ തടസ്സങ്ങൾ മാറ്റാൻ ശ്രമം നടക്കുകയാണ്. കാലോചിതമായി പല മേഖലകളിലും നികുതി വർധനയുണ്ടാവുമെന്നും സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ബാലഗോപാൽ തുറന്നു പറഞ്ഞു. വെള്ളിയാഴ്ച അവതരിപ്പിക്കാനുള്ള സംസ്ഥാന ബജറ്റിന്റെ പണിപ്പുരയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇപ്പോൾ ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ പ്രതീക്ഷിക്കാം. സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾക്ക് സർക്കാർ സൗകര്യം ചെയ്തു കൊടുക്കും. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തും. വീര്യം കൂടിയ മദ്യവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും. മദ്യത്തിന്റെ കയറ്റുമതിയും പരിഗണനയിലുണ്ട് എന്നും ബാലഗോപാൽ പറഞ്ഞു. ഖജനാവിലേക്കുള്ള വരുമാനം കൂട്ടാൻ പരിമിതികൾക്കുള്ളിൽ നിന്ന് നികുതികൾ കൂട്ടേണ്ടി വരും. മദ്യനികുതി കൂട്ടുമോ എന്ന ചോദ്യത്തിന് ഒരുപാട് വർദ്ധിപ്പിച്ചേക്കില്ല എന്നാണ് മറുപടി. വരുമാനം കൂട്ടുന്നതിന് പുറമെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കും. ഉദ്യോഗസ്ഥ പുനർവിന്യാസം തുടരും എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ബജറ്റിൽ കിഫ്ബി മുഖേനെ പഴയതുപോലെ പദ്ധതികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. നികുതി വർധനവും പ്രതീക്ഷിക്കാം, എന്നാൽ വലിയ തോതിൽ നികുതി വർദ്ധിപ്പിക്കില്ല. സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാവുമെന്നും കേരളിനായി ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ചില പദ്ധതികൾ കിഫ്ബി മുഖേന തന്നെ തുടരും. ധനസ്ഥിതി കൂടുതൽ മോശമാകാൻ ഇടയുണ്ട്. സംസ്ഥാനങ്ങളെ കുത്തുപാളയെടുപ്പിക്കുന്നതാണ് കേന്ദ്ര നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വികസനം, തൊഴിൽ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നികുതി ചോർച്ച തടയാനും നികുതി പരമാവധി ലഭ്യമാക്കാനും ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. വരുമാനം കൂട്ടാൻ കുറുക്കുവഴികളില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. ഉൽപാദനം കൂട്ടി തൊഴിലവസരം സൃഷ്ടിക്കും. കയറ്റുമതി കൂട്ടാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ തുക നീക്കിവെക്കും. പെൻഷൻ പ്രായം കൂട്ടാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനിൽ ഗവർണറുടെ നിലപാടിനോട് യോജിപ്പില്ല എന്നും ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് തരാൻ ബാധ്യതപ്പെട്ട പണം കേന്ദ്രം തരാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ബാധ്യത വർദ്ധിപ്പിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിസന്ധി കാലത്ത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക നീക്കിയിരിപ്പുണ്ടാകും. നികുതി ചോർച്ച തടയാനും പരമാവധി നികുതി ലഭിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വ്യവസായ രംഗത്തിന് പ്രത്യേക പരിഗണന ഉണ്ടാവും. ടൂറിസം മേഖലയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശാസ്ത്രീയമായി കാര്യങ്ങൾ എത്തിക്കും. ഐടി മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.